സ്ഥിര ശക്തിക്കും സാധ്യമല്ല. ആ സംഘടനയിൽ സ്വീകരിച്ചോ അംഗത്വം. ഒരുത്തൻ ഒരു എസ് എസ് എഫ് കാരനായാൽ ചിലർക്ക് പറയാനുണ്ട് ഞാനതിന്റെ മീറ്റിംഗിനൊന്നും വരുന്നില്ല, എനിക്കതിന്റെ മെമ്പർഷിപ്പ് ഒന്നും വേണ്ട, ഞാനൊരു സുന്നിയാണ് പറയാം. പക്ഷേ നിനക്കൊരു അഡ്രസ് വേണ്ടേ മോനെ, നിനക്കൊരഡ്രസ് വേണ്ടേ? അപ്പ പറയും എനിക്കൊരു അഡ്രസ് ഉണ്ട്, ഞാൻ ഇന്നയാളുടെ മകനാണ്, ആ അഡ്രസ് എല്ലാവർക്കുമുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ആ അഡ്രസ് അല്ല. നാളെ ഞാനും നിങ്ങളും മരിച്ചിട്ട് സാധാരണ ഒരു പള്ളിക്കാട്ടിൽ കിടന്നിറങ്ങുമ്പോൾ ഇന്ന് തങ്ങന്മാരുടെ കബറുകളെ കണ്ടില്ലേ, ആലിമീങ്ങളെ കബറ് കണ്ടില്ലേ, ഔലിയാക്കളെ കബറുകൾ കണ്ടില്ലേ, എത്ര ആളുകളാ അവിടെ സിയാറത്തിന് പോകുന്നത്. അതേ സമയത്ത് തങ്ങന്മാരെ കബറിന്റെ അടുത്ത് പോകുന്നത് പോലെയുള്ള ജനബാഹുല്യമൊന്നും നമ്മുടെ കബറിന്റെ അടുത്തില്ലെങ്കിലോ, ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർത്ത് കബറിന്റെ അടുത്ത് വരാൻ പറ്റിയ ഒരു ടീം നമുക്കുണ്ടാകണ്ടേ? അറിയോ, നിങ്ങൾക്ക് ഞാനൊരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുത്തുകയാണ്. ആ ചെറുപ്പക്കാരൻ സ്വഹാബിയല്ല, ആ ചെറുപ്പക്കാരൻ വലിയായി അറിയപ്പെട്ടയാളല്ല, ആ ചെറുപ്പക്കാരൻ ഒരു ഉസ്താദല്ല, ആ ചെറുപ്പക്കാരൻ ഒരു തങ്ങളല്ല, ആ ചെറുപ്പക്കാരൻ ഒരു കാമിയല്ല. കോഴിക്കോട് കണ്ണൂർ ജില്ലക്കടുത്ത് ചുക്ലിയിൽ വോഹാലിദ് സാഹേബ് എന്ന സാധാരണ എസ് എസ് എഫിന്റെ പ്രവർത്തകർ കേവലം മെമ്പർഷിപ്പ് മാത്രമല്ല, വോഹാലിദ് സാഹേബിന്റെ ശരീരത്തിൽ എസ് എസ് എഫ് കണ്ടിരുന്നു, വോഹാലിദ് സാഹേബിന്റെ തലയിൽ എസ് എസ് എഫ് കണ്ടിരുന്നു, വോഹാലിദ് സാഹേബിന്റെ മുഖത്ത് എസ് എസ് എഫ് കണ്ടിരുന്നു, വോഹാലിദ് സാഹേബിന്റെ ജീവിത ശൈലിയിൽ എസ് എസ് എഫ് കണ്ടിരുന്നു. ജീവിതത്തിൽ തഹജ്ജുദ് കൈവിടാതെ ശ്രദ്ധിച്ച ഒരു ചെറുപ്പക്കാരനാണ്. അറിയോ, കണ്ണൂർ ജില്ലയിലെ ഒരു സാധാരണ കബറിന്റെ അടുത്ത് ഇപ്പോഴും ആ ചെറുപ്പക്കാരൻ കിടന്ന് വിശ്രമിക്കുകയാണ്. ഒരുപാട് ചെറുപ്പക്കാരവിടെ സിയാറത്തിന് പോകുന്നു. ആ പരിസരങ്ങളിൽ വാളുകൾ ഉണ്ടായാൽ വാളിന് പോകുന്ന ഉസ്താദുമാർ ആ ചെറുപ്പക്കാരന് സിയാറത്ത് ചെയ്യുന്നു. തങ്ങന്മാരവിടെ പോകുന്നു. ഇനി ഒന്നുമല്ല എന്ന് വെച്ചാൽ തന്നെ ആ ചെറുപ്പക്കാരന്റെ സിയാറത്തിനായി മാത്രം അയൽ രാജ്യങ്ങളിൽ നിന്നവരെ വണ്ടി വിളിച്ച് പോകുന്നുമുണ്ട്. എന്തിനു പോകുന്നു? വലിയല്ല, നബിയല്ല, തങ്ങളല്ല, ആലിമല്ല, മുത്തഅല്ലിമല്ല. പിന്നെയോ, ഓഹാലിദ് വലിയ പണക്കാരനല്ല, ലക്ഷാധിപതിയല്ല, കോടി കോടീശ്വരനല്ല, വലിയ സമ്പത്തൊന്നും ഓഹാലിദിനില്ല. ഓഹാലിദിനുണ്ടായ സമ്പത്ത് ഒന്ന് മാത്രമാണ്, എസ് എസ് എഫ് എന്ന സമ്പത്ത് ഓഹാലിദിന്റെ കൂടെയുണ്ടായിരുന്നു. എസ് എസ് എഫിന്റെ മെമ്പർഷിപ്പ് ഓഹാലിദിന്റെ കൂടെയുണ്ടായിരുന്നു. നാട് വിട്ടു, സലാലയിൽ പോയി, വിദേശ രാഷ്ട്രത്തിൽ പോയി. സലാലയിൽ പോയപ്പോൾ ഹജ്ജ് ചെയ്യാൻ അവസരം കിട്ടി. സൗദിയിൽ മക്കയിൽ പോയി ഹജ്ജ് ചെയ്തു. വീണ്ടും സലാലയിലേക്ക് മടങ്ങിയപ്പോൾ ഒരു ദിവസം ഉമ്മാക്ക് ഫോൺ വിളിച്ചതാണ്. ഉമ്മ പറഞ്ഞു, മോനെ ഞാൻ ഹജ്ജിന് പോയില്ലല്ലടാ. എന്റെ മോനായ നീ ഹജ്ജിന് പോയല്ലോ, എനിക്ക് കാബ കാണാൻ കഴിഞ്ഞിട്ടില്ല, ഹജറുൽ അസ്വദ് ചുംബിക്കാൻ കഴിഞ്ഞിട്ടില്ല. സാരമില്ല, എന്റെ മോന്റെ മുഖമൊന്ന് ഞാൻ ചുംബിക്കട്ടോ, എന്റെ മോന്റെ മുഖമൊന്ന് ഞാൻ നോക്കട്ടോ, ഒന്ന് മോനൊന്ന് നാട്ടിൽ വരുമോ? ഓഹാലിദ് സാഹേബ് ഉമ്മയുടെ ആവശ്യപ്പെടൽ മാനിച്ചുകൊണ്ട് നാട്ടിലേക്ക് വരുന്നു. കോഴിക്കോട് എയർപോർട്ടിൽ വന്നിറങ്ങുന്നു. അതാ നേരെ പോയത് വീട്ടിലേക്കല്ല. കല്യാണം കഴിഞ്ഞ് കുറഞ്ഞ ദിവസത്തിന്റെ ഉള്ളിൽ വിദേശത്തേക്ക് പോയ വ്യക്തിയാണ്. കാത്തിരിക്കുന്നു സഹധർമ്മിണിയായ ഭാര്യ വീട്ടില്, മോനെയും കാത്തിരിക്കുകയാണ് നൊന്ത് പ്രസവിച്ച ഉമ്മ വീട്ടില്. നേരെ വീട്ടിൽ പോയില്ല, നേരെ
പോയത്. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എസ് എസ് എഫിന്റെ ആസ്ഥാന മന്ദിരത്തേക്കാണ്. എന്റെ കാരണം വിദേശത്തുനിന്ന് വരുമ്പോ ഒരു ഫാക്സ് മെഷീൻ കൊണ്ടുവന്നിരുന്നു എസ് എസ് എഫിന്റെ ആസ്ഥാന മന്ദിരത്തേക്ക്. ആ ഫാക്സ് മെഷീൻ അവിടെ സമർപ്പിച്ചു. ചെറുപ്പക്കാരാ, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു സ്വഹാബിയുടെ കഥയല്ല ഞാൻ ഈ പറയുന്നത്. ഈ അടുത്ത് നമ്മോട് യാത്ര പറഞ്ഞ ഇപ്പോൾ സാധുവായ എനിക്ക് 30 വയസ്സാണ്. എന്റെ സമമായ പ്രായക്കാരി സദസ്സിലുള്ളൂ. എന്നാലും 30 വയസ്സാകുന്നതിന് മുമ്പ് ഈ ലോകത്തോട് എന്നേക്കും യാത്ര പറഞ്ഞ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സംഘടനാ തലത്തിൽ ജ്യേഷ്ഠ സഹോദരനായ ഖാലിദ് സാഹേബിനെ നിങ്ങൾ മറക്കരുത്. ഓഫീസിന് ഫേക്സ് മെഷീൻ കൊടുത്തു. നേരെ കണ്ണൂർ ജില്ലയിലുള്ള തന്റെ വീട് ലക്ഷ്യമാക്കി കടന്നു വരികയാണ്. നേരെ വരുന്ന വഴിയിൽ വാഹനത്തിലങ്ങ് പോകുമ്പോ, ജീപ്പിലങ്ങ് യാത്ര ചെയ്യുമ്പോ, നേരെ മുന്നിൽ ഒരാൾ റോഡ് മുറിച്ച് കടന്നതാണ്. വാഹനത്തിന്റെ നിയന്ത്രണം വിട്ടു. അവിടുന്ന് നിലത്തങ്ങ് പതിഞ്ഞു. രക്തം ഇറങ്ങാൻ തുടങ്ങി. രക്തത്തിൽ പുരണ്ട പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഖാലിദ് സാഹേബിനെ വേഗമങ്ങ് കൊണ്ടുപോയി കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അപ്പോഴേക്ക് അവിടെ എത്തി സുൽത്താനുൽ ഉലമ. എത്തി അവിടെയുള്ള മെയിൻ ഡോക്ടറോട് പറഞ്ഞു, എത്ര വന്നാലും സാരമില്ല, ഞങ്ങൾക്ക് ഞങ്ങൾ കൂട്ടുകാരനെ കിട്ടണോ. പക്ഷേ നിയന്ത്രണം അല്ലാഹുവിലാണ്, നിയന്ത്രണം മുഴുവനും അല്ലാഹുവിലാണ്. എന്നേക്കുമായ ഖാലിദ് സാഹിബ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ആ ഖാലിദ് സാഹേബിന്റെ മയ്യത്ത് കാണാൻ എത്ര പേരാണ്. വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ, കർണാടകയിൽ നിന്ന് ഒരുപാട് സഹപ്രവർത്തകർ ഖാലിദ് സാഹേബിന്റെ ജനാസ അവസാനമായി ഒന്ന് നോക്കാനങ്ങ് പോയതാണ്. ആ ജനാസയെ കുളിപ്പിക്കാനെടുത്തു. ഇനി കൊണ്ടുപോയി മറവു ചെയ്യലാണ്. ആ ജനാസയെ കുളിപ്പിക്കാനെടുത്തു. ആരാണ് ഖാലിദ് സാഹേബിന്റെ ജനാസക്ക് കുളിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത്? ബഹുമാനപ്പെട്ട മൗലാന പേരോട് ഉസ്താദ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഉസ്താദ് അവിടെയുണ്ട്, അതുപോലെ സമാന്മാരായ നേതാക്കൾ അവിടെയുണ്ട്. അവരെ നേതൃത്വത്തിലാണ് ഖാലിദ് സാഹേബിനെ കുളിപ്പിക്കുന്നത്. കഫൻ ചെയ്യിപ്പിച്ചു. മർക്കസ് ക്യാമ്പസിലേക്ക് ജനാസയെ കൊണ്ടുവന്നു. മർക്കസിന്റെ തിരുമുറ്റത്തുള്ള മസ്ജിദുൽ ഹാമിലയുടെ അകത്തേക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഖാലിദിന്റെ ജനാസയെ കൊണ്ടുപോയി വെച്ചു. അവിടെ എത്തി തങ്ങന്മാരെത്തി, ആലിമീങ്ങളെത്തി, യതീം കുട്ടികളെത്തി, ഖുർആൻ മനഃപ്പാഠമാക്കുന്ന വിദ്യാർത്ഥികളെത്തി, സഖാഫി ബിരുദം നേടാൻ വന്ന വിദ്യാർത്ഥികൾ എവിടെയെത്തി, ആലിമീങ്ങൾ എവിടെയെത്തി. ആ ജനബാഹുല്യമുള്ള നിറഞ്ഞു നിൽക്കുന്ന സദസ്സിൽ, ചരിത്ര പ്രസിദ്ധമായ മർക്കസിന്റെ മസ്ജിദുൽ ഹാമിയിൽ ഖാലിദ് സാഹേബിന്റെ ജനാസ നിസ്കാരം നടക്കുന്നു. പിന്നീട് നേരെ കൊണ്ടുപോയി കണ്ണൂർ ജില്ലയിലെ സാധാരണ ഒരു കബറിന്റെ സ്ഥലത്ത് മറവ് ചെയ്തു. ഇന്നും സിയാറത്തിന് ജനങ്ങൾ അവിടെ പോകുന്നു. ഖാലിദിന്റെ കയ്യിലുള്ള സമ്പത്ത് എന്താണെന്നറിയോ? എസ് എസ് എഫ് എന്ന ഒറ്റ സമ്പത്ത് മാത്രമാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്ക് ചിലരങ്ങ് പറഞ്ഞു പോവും, കണ്ടില്ലേ എസ് എസ് എഫ് സ്വർഗത്തേക്ക് ടിക്കറ്റ് കൊടുക്കുന്നു എന്ന്. എടോ പരിഹസിക്കാ, ഈ നാവ് ചലിക്കുന്നത് വരെ പരിഹസിക്കാ. നാവിന്റെ ചലനമങ്ങ് നിന്നാൽ പിന്നെ പരിഹാസത്തിന് വഴിയില്ല. ഈ പറഞ്ഞതിന് ഒരു ക്ലാരിഫിക്കേഷനും ഞാൻ തരികയാണ്, ഒരു എക്സ്പ്ലെയിനേഷനും ഞാൻ തരികയാണ്. ഇതിന്റെ അർത്ഥം എസ് എസ് എഫിൽ പ്രവർത്തിച്ചവൻ മാത്രമേ സ്വർഗത്തിൽ എന്നല്ല,
എന്താണടോ എസ് എസ് എഫ്? എസ് എസ് എഫ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ എസ് എസ് സുന്നിയാണ്, രണ്ടാമത്തെ എസ് എസ് സ്റ്റുഡൻസ് ആണ്, മൂന്നാമത്തെ എഫ് ഒ അത് ഫെഡറേഷനാണ്, അഥവാ സുന്നി വിദ്യാർത്ഥി സംഘടനയാണ്. അപ്പൊ മൂന്ന് കാര്യമാണ് അതിലുള്ളത്. ഒന്ന്, അതൊരു സംഘടനയാണ്. രണ്ട്, വിദ്യാർത്ഥികളുടെ സംഘടനയാണ്. പിന്നൊന്നോ, വിദ്യാർത്ഥികളുടെ സംഘടന ഇവിടെ ഒരുപാടുണ്ട്. ഇത് ഏതെങ്കിലും മുസ്ലിം വിദ്യാർത്ഥികളുടെ സംഘടനയല്ല, സുന്നി ഉറച്ച സുന്നത്ത് ജമാഅത്തിന്റെ വിദ്യാർത്ഥികളുടെ സംഘടനയാണ്. ഒരു പുത്തൻവാദിയോടും ബന്ധം സ്ഥാപിക്കാതെ, ഒരു പുത്തൻവാദിയോടും കൈകോർക്കാതെ, ഒരു പുത്തൻവാദിയോടും കൂട്ടുകെട്ട് സ്ഥാപിക്കാതെ ഉറച്ച സന്നിധമുള്ള വിദ്യാർത്ഥികൾ